السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه وملائكتك الكرام أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وقال ربكم ادعوني استجب لكم، قال الله عز وجل. تحروا ليلة القدر في الوتر من العشر الأواخر من رمضان، قال رسول الله صلى الله عليه وسلم. يا سيدي سندي قوتي ويا مددي، كل ظهيرا للعداء بالمدد، مجير ارلي وخذ بيدي مدى مددي، خليفة الله فينا محي الدين، يا محي الدين يا محي الدين يا محي الدين يا ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടിയത്. അല്ലാഹു തആല നമ്മുടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദരി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ പത്തില് ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം, നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നാം ഇവിടെ ഒരുമിച്ചുകൂടി ഇൻഷാ അല്ലാഹ് തങ്ങളവറുകള് നമ്മുടെ വേദിയിലേക്ക് ഉടനെ എത്തും. തങ്ങൾ വരുന്നവരെ പ്രസംഗിക്കാനാ പറഞ്ഞത്. അപ്പൊ തങ്ങൾ വന്ന ഇൻഷാല്ലാ ഈ പ്രസംഗം അവസാനിക്കും. വെള്ളം കണ്ടാ തയമം ബാത്തിലാവും. നമ്മളിവിടെ ദുആഇന് വേണ്ടി ഒരുമിച്ചുകൂടിയവരാണ്. അതുപോലെ ഇൻഷാല്ലാ അല്ലാഹുവിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ദുആ നടക്കും. നമ്മളെപ്പോഴും നടത്തേണ്ട ഒന്നാണ് ദുആ. ദുആ ഏത് സമയത്തും നടത്തേണ്ട ഒന്നാണ്. അള്ളാഹു തആല പറയാണ്, വഖാല റബ്ബുക്കും ഉദ്ഊനി യസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ഇരിക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു തആല നമ്മളോട് വിളിച്ചു പറയാം. അപ്പൊ ഏത് സമയത്തും എന്ത് വിഷയത്തിലും നമുക്കുള്ള ആയുധം അത് ദുആ ആണ്. ചില ആളുകൾക്ക് ഉണ്ട് ദുആയിരുന്നിട്ട് ഉത്തരം കിട്ടണില്ല, കുറേ ദുആയിരുന്നു പല വിഷയങ്ങളും പറഞ്ഞിട്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാവട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടാറില്ല. ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് ഇഖ്ലാസാണ്. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താൽ, ഇഖ്ലാസ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിക്കുക, അത് ഏത് ഇബാദത്തിന്റെയും കൂടെ വേണ്ടതാണ്. ഒരു ഇബാദത്തിന് റൂഹുണ്ടാകുന്നത്, അതിന് ആത്മാവ് ഉണ്ടാകുന്നത് ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്.
ഇഖ്ലാസില്ലാത്ത ഒന്നും സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ മുഖ്ലിസീങ്ങളായ നമ്മുടെ മുൻകഴിഞ്ഞ ആലിമീങ്ങളും മഹാന്മാരുമൊക്കെ അവർ ദുആ ഇരുന്നാൽ ഉടനെ ഉത്തരം കിട്ടും. എന്ത് വിഷയം അവർ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചാലും ഉടനെ അതിന് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ടി പി ഉസ്താദൻ എന്നോടൊരിക്കൽ പറഞ്ഞ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ അടുത്ത മഹലില് മറവിട്ട് കിടക്കുന്ന ഏനിക്കുട്ടി മുസ്ലിയ ഖദ്ദസല്ലാഹു സറുല്ലാസീ മഹാനവറുകള് ദ്വാരക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഒരു പാടത്ത് ഒരാളെ നെല്ല് വളഞ്ഞു നിൽക്കുന്നുണ്ട്. മഴ പെയ്ത അയാൾക്ക് പ്രശ്നമാണ്. അപ്പൊ അയാള് വേറൊരാളെ ഒരു തങ്ങളെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മഴ പെയ്യായിരിക്കും. ബഹുമാനപ്പെട്ട ഏനിക്കുട്ടി മുസ്ലിയാരെ, മഴ പെയ്യാൻ വേണ്ടിയിട്ട് ദ്വാരക്കാനും ആളുകൾ കൊണ്ട്. മഹാനവറുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകൾ പലരുണ്ട് ഇവിടെ. അതുകൊണ്ട് അവരോട് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ മഹാനവറുകൾ ദ്വാരക്കുമ്പോ മഴ പെയ്യണില്ല. അപ്പൊ അള്ളാഹുവിനോട് പറയണത്, പഠിച്ചോനെ മഴ പെയ്യന്നെ വേണം. ഇത് നയിച്ചിട്ട് കിട്ടിയതാണ്, അത് തറവാട് സ്വത്താണ്. ഇത് നയിച്ചിട്ട് കിട്ടിയതാണ്, അത് തറവാട് സ്വത്താണ് എന്ന് പറഞ്ഞാൽ, ഇത് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താൽ, ഒരടിമ സുന്നത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അള്ളാഹു തആല പറഞ്ഞതാണല്ലോ, അവന്റെ കണ്ണിനാനാകും, കൈയിനാനാകും, കാലിനാനാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ. അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുള്ള തങ്ങൾ പറഞ്ഞു, കണ്ണ് അള്ളാഹുവാകും എന്ന് പറഞ്ഞാൽ, കാത് അള്ളാഹുവാകും എന്ന് പറഞ്ഞാൽ, സമിഅൽ ഖരീബ വൽ ബഈദ്, അടുത്തുള്ളതും അകലെയുള്ളതും അവർക്ക് കേൾക്കാൻ കഴിയും. കണ്ണ് അള്ളാഹുവാകുമെന്ന് പറഞ്ഞാൽ അടുത്തുള്ളതും അകലെയുള്ളതും അവർക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടല്ലോ, നഹാവന്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന യുദ്ധം, സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധം മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട സാരിയ റളിയല്ലാഹു അൻഹു അവിടെ കേൾക്കുകയും ചെയ്തു. അതാണ് കണ്ണിനാനാകും, കാതിനാനാകും എന്ന്, കൈയിനാനാകും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുള്ള തങ്ങൾ പറയുന്നു, അവർക്ക് അടുത്തുള്ളതും അകലെയുള്ളതിലും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അവർ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ അള്ളാഹു തആല അതിന് ഉത്തരം നൽകും. ലോ അഖ്സമ ബില്ലാഹി ലഅബറ. അപ്പൊ അള്ളാഹുവിനോട് പറയാണ്, ഇത് നയിച്ചിട്ട് കിട്ടിയതാണ്, അത് തറവാട് സ്വത്താണ് എന്ന് പറഞ്ഞാൽ അത് അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിന് വലിയ ബഹുമാനമുണ്ട്. നമ്മുടെ മജ്ലിസിലേക്കും ഏതാനും സമയങ്ങൾക്കകം ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് വരും. അള്ളാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ലു ബൈത്തിന് വലിയ പവറുണ്ട്. അപ്പം മഴ പെയ്തു, ആ കണ്ടത്തിൽ മാത്രം മഴ പെയ്തില്ല, ബാക്കിയുള്ളടത്തൊക്കെ മഴ പെയ്തു. അത് ഇഖ്ലാസ്. നമ്മളെപ്പോലെ കുറേ വാരി വലിച്ചത് വലിയ ദുആയൊന്നും നടത്തൂല, രണ്ട് വാക്കിൽ ഒതുങ്ങും. ബഹുമാനപ്പെട്ട, ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, ഞങ്ങൾ ഇഹ്യാ ഉസ്സുന്നയിൽ പഠിക്കുന്ന സമയത്ത് കുണ്ടൂർ ഉസ്താദിനെ ദ്വാരക്ക ഒരു ദിവസം ദ്വാരക്കാൻ വേണ്ടി വന്നു. അങ്ങനെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ അവിടുത്തെ ഉസ്താദുമാരെ കണ്ട്, അള്ളാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സദസ്സിൽ വെച്ചിട്ട് ഉസ്താദ് ദ്വാരക്ക, പഠിച്ചോനെ ഞങ്ങള് കുട്ടികള് മാങ്ങക്ക് എറിയണ വടി പോലെ ആക്കരുതല്ല, കുട്ടികള് മാങ്ങക്ക് എറിയണ വടി പോലെ ആക്കരുതല്ല പഠിച്ചോനെ, അതോടുകൂടി കഴിഞ്ഞതാ, അത്രേ ഉള്ളൂ. അപ്പൊ അത് അകത്തുനിന്ന് വരുന്നതാണ്, ഇഖ്ലാസ് നിന്ന് വരുന്നതാണ്. ഇഖ്ലാസോടുകൂടിയുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ. അതിന്റെ അർത്ഥം എന്താ? ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ദുആ എല്ലാം ഇബാദത്താണ് എന്ന് തെറ്റായി അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ അർത്ഥം അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തിലും ദുആ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിനാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞത്.
എല്ലാ ഇബാദത്തിലും ദുആ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോ അതിൽ ദുആ ഉണ്ട്, നോമ്പ് നോൽക്കുമ്പോ അതിൽ ദുആ ഉണ്ട്. പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ എന്നൊരു ദുആ നോമ്പുകാരന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോ അതിലൊരു ദുആ ഉണ്ട്, പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ. സദഖ ചെയ്യുമ്പോ ഒരു ദുആ ഉണ്ട്, പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ. അങ്ങനെ എന്ത് ഇബാദത്ത് ചെയ്യുമ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ദുആ വരുന്നുണ്ട്, പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ എന്ന്. അപ്പൊ എല്ലോ ഇബാദത്തും ദുആ ആണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ദുആ എല്ലാം ഇബാദത്തെന്നല്ല, അത് അള്ളാഹുവിനോട് മാത്രമേ ദുആർക്കാൻ പാടുള്ളൂ. അപ്പൊ മഹാന്മാരോട് നമ്മൾ തേടുന്നത് ദുആ ആണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് ദുആർക്കലാണ്, അത് ശിർക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ്. അത് അവർക്ക് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിനോട് മാത്രമേ ദുആർക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് ദുആ എന്ന് മനസ്സിലാക്കുന്നിടത്ത് അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുള്ള തങ്ങൾ ദുആ എന്താണെന്ന് പറഞ്ഞു. ദുആ എന്ന് പറഞ്ഞാൽ ദുആഇന്റെ ഹഖീഖത്ത് വിശദീകരിച്ച് മഹാനവറുകൾ പറഞ്ഞു, ഇസ്തിദുആഉൽ അബ്ദി റബ്ബഹുൽ മഅൂനത, അടിമ റബ്ബിനോട് തേടുന്ന തേട്ടമാണ് ദുആ. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു മേഖലയാണ്. അവര് വളരെ രസത്തിൽ അവതരിപ്പിക്കും അള്ളാഹുവിനോട് മാത്രമേ ദുആർക്കാൻ പാടുള്ളൂ, നിങ്ങൾ മുഹീദീ ശൈഖിനോടും ബദരീങ്ങളോടൊക്കെ ദുആർക്കുന്നുണ്ട്, അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് ദുആർക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ അവർക്കുള്ള ഇബാദത്താണ്, അത് ശിർക്കാണ് എന്ന് അവതരിപ്പിക്കും. എന്താണ് ദുആ എന്ന് ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ദുആ? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുള്ള തങ്ങൾ പറഞ്ഞു, ഇസ്തിദുആഉൽ അബ്ദി റബ്ബഹു വൽ മഅൂനത, അടിമ റബ്ബിനോട് തേടുന്ന തേട്ടമാണ് ദുആ. അടിമ റബ്ബിനോട് തേടുന്ന തേട്ടം, ഇതെന്റെ റബ്ബാണ്, ഞാൻ അവന്റെ അടിമയാണ് എന്ന നിലക്കുള്ള തേട്ടം. ആ തേട്ടം അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നമ്മൾ നടത്തുന്നുണ്ടോ? ചോദിക്കുന്നവൻ റബ്ബാണ്, ഈ തേടപ്പെടുന്നവൻ എന്റെ റബ്ബാണ്, ഞാൻ അവന്റെ അടിമയാണ് എന്ന നിലക്ക് അള്ളാഹു അല്ലാത്ത വേറെ ആരോടെങ്കിലും തേടുന്നുണ്ടോ? ഏറ്റവും അഫ്ളലായ സൃഷ്ടി അഫ്ളലുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വരെ നമ്മുടെ വിശ്വാസം എന്താണ്? അബുദുഹു വറസൂലു, അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്നാണ്. അപ്പോ അള്ളാഹു അല്ലാത്ത വേറൊരൊറ്റ സൃഷ്ടിയെ കുറിച്ചും നമ്മൾ റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല. ആ റബ്ബിന്റെ അടിമയായിട്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രമേ റബ്ബായി കാണുന്നുള്ളൂ. ആ റബ്ബിന്റെ അടിമയാണ് എന്ന നിലക്ക് ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ അടിമ റബ്ബിനോട് തേടുന്ന തേട്ടമാണ്. ആ തേട്ടം ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ നടത്തുന്നുള്ളൂ, വേറൊരാളോടും നടത്തുന്നില്ല, വേറൊരാളോടും നടത്തുന്നില്ല. ഇതെന്റെ റബ്ബാണ്, ഞാൻ അവന്റെ അടിമയാണ് എന്ന നിലക്ക് വേറെ ആരോടാണ് ചോദിക്കുന്നത്? അള്ളാഹുവിനോട് മാത്രമല്ലേ? അപ്പൊ അള്ളാഹുവിനോട് മാത്രമേ ലോക മുസ്ലിമീങ്ങൾ ദുആ നടത്തുന്നുള്ളൂ. ആ ദുആ ആണ് അള്ളാഹു അല്ലാത്തവരോട് നടത്തരുത് എന്ന് ഖുർആൻ പറഞ്ഞ ദുആ. അതെന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് പുത്തൻവാദികൾക്ക് പയച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. ദുആ ചെയ്യുന്ന സമയത്ത് ഇഖ്ലാസോടുകൂടി ചോദിക്കുമ്പോ അതിന് അള്ളാഹു ഉത്തരം നൽകും. ദുആഇന് ഇജാബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഈ ചോദിക്കുന്ന കാര്യം കിട്ടും എന്ന് ഉറപ്പിച്ചു ചോദിക്കണം. ഇതെനിക്ക് അള്ളാഹു തആല നൽകും തരും എന്നൊരു ഉറപ്പോടുകൂടി ചോദിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ദുആർക്കുന്ന സമയത്ത് ഉറപ്പിച്ചു ചോദിക്കണം, വലാ യഖൂലന്ന അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅതിനി, അല്ലാഹു എജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് തരണം. അങ്ങനെ ചോദിക്കരുത്, നീ തരികയാണെങ്കിൽ തരണം. അങ്ങനെ ചോദിക്കരുത്, നീ എനിക്ക് നൽകണം എന്ന നിലക്ക് തന്നെ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു ഇത് തരും എന്ന നിലക്ക്. പിന്നെ നമുക്കൊക്കെ ഇല്ലാതെ പോകുന്ന ഒന്നാണ് ദുആക്ക് ഇജാബത്ത് നൽകാൻ. മഹാന്മാര് പറഞ്ഞു, ഹറാമ് അവരെ ജീവിതത്തിൽ വരാൻ പാടില്ല, ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ഒന്നും ഹറാം വരാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ഈ ദുആക്ക് ഇജാബത്ത് കിട്ടാത്തതിന്റെ പ്രധാന കാരണത ഹറാമ് പല വഴിക്കും നമ്മളിലേക്ക് വരികയാണ്. കുലൂമിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, ഹറാമുമായിട്ട് ബന്ധപ്പെടാതെ കഴിയുന്നതും നമ്മൾ ജീവിക്കണം. ഹറാമ് ഭക്ഷിക്കുന്നവർ ഹറാമായ വരുമാനത്തിലൂടെ ധനം സമ്പാദിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും ദുആക്ക് ഇജാബത്ത് കിട്ടൂല. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ഷർത്തുകളൊക്കെ ഒത്താൽ അള്ളാഹു ഇജാബത്ത് നൽകും. ഇജാബത്ത് നൽകുന്നത് നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെയാണ് കിട്ടിക്കൊള്ളുന്നത്.
പല നിലക്കും ഇജാബത്തുണ്ട്. ചിലപ്പോ ചോദിച്ചത് അതേ രൂപത്തിലാണ് കിട്ടുക, ചിലപ്പോ ചോദിച്ചത് കിട്ടൂല, വേറൊന്നാണ് കിട്ടുക. പക്ഷെ നമ്മൾ വിചാരിക്കും ഈ ചോദിച്ചത് നമുക്ക് കിട്ടാതെ പോയി, വലിയ നഷ്ടമായി പോയി. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദിച്ചത് നമുക്ക് കിട്ടാതെ പോയത് നന്നായി നമുക്ക് എന്ന് തോന്നും, അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം ആ ചോദിച്ചത് കിട്ടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അത് നൽകിയില്ല, അതിനേക്കാൾ ഹൈറായത് നമുക്ക് തരും. ചിലപ്പോ ഒരു പ്രയാസം വരുന്നത് ഈ ദുആയിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല തട്ടിക്കളയും. ഇനി ഒന്നുമില്ലെങ്കിൽ അതിനൊക്കെ ഇജാബത്ത് ആഖിറത്തിൽ കിട്ടും. ദുആ ഇബാദത്താണല്ലോ, അതുകൊണ്ട് അതിനുള്ള പ്രതിഫലം ആഖിറത്തിൽ കിട്ടും. ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് അടിമകൾക്ക് ദുആ ചെയ്തതിന്റെ പ്രതിഫലം കൊടുക്കുമ്പോ അടിമകൾ പറയുത്രേ, പടച്ചോനെ എന്റെ ഒരൊറ്റ ദുആയിനും ദുനിയാവിൽ വെച്ചുകൊണ്ട് ഇജാബത്ത് നൽകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു ഒരു ദുആക്ക് ഇജാബത്ത് നൽകായിരുന്നില്ല. കാരണം അതിനൊക്കെ പ്രതിഫലം ഇവിടുന്ന് കിട്ടുമല്ലോ, ആഖിറത്തിൽ എന്തായാലും കിട്ടും. അതുകൊണ്ട് ദുആ ഒരിക്കലും വെറുതെ ആകൂല. അല്ലാഹു തആല നമ്മുടെ ഈ ദുആയിന്റെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്, അറഫ ദിവസം, റമദാൻ, അതുപോലെ നിസ്കാരത്തിന്റെ ശേഷം, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയില്, യാത്രക്കാരന്റെ ദുആ, നോമ്പുകാരന്റെ ദുആ, ഇതൊക്കെ ഉത്തരം കിട്ടുന്ന ദുആകളാണ്. അപ്പൊ റമദാനിന്റെ രാത്രിയിൽ, ഒറ്റയിട്ട രാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ഇരുത്തം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന ദുആകൾ മുഴുവനും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ഉറപ്പോടുകൂടി ഈ ഇരുത്തം വെറുതെയാകൂല. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഇവിടെ വന്ന് ദുആ ചെയ്യും, ആ ദുആക്ക് ഉത്തരം കിട്ടും. എന്റെ മനസ്സിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ, എന്റെ മനസ്സിലുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ അത് നിറവേറും ഈ ദുആവോടുകൂടി എന്ന ഉറപ്പിൽ തന്നെ ഇരിക്കണം. അല്ലാഹു തആല നമുക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ വലുത്, ദുനിയാവിൽ നമുക്ക് എന്ത് നേടിയാലും നേടിയില്ലെങ്കിലും നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്, നമ്മളൊന്ന് നന്നാവണം. നന്നാവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നത്. നമ്മളൊന്ന് നന്നായി കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ തൃപ്തിയാണ്, വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു അടിമ യാത്ര ചെയ്യുകയാണ്, ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിൽ ആ മരുഭൂമിയിൽ ആ അടിമ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്, മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. അയാൾ വിശ്രമിക്കുന്ന സമയത്ത് അയാൾ ഒന്ന് ഉറങ്ങിപ്പോയി. അയാളുടെ വാഹനത്തിന്റെ മുകളിലാണ് അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അയാളുടെ വെള്ളം. സുബ്ഹാനല്ലാഹ്, അയാൾ ഉറങ്ങി നീച്ചപ്പോ ഈ വാഹനം കാണാനില്ല. വാഹനത്തിന്റെ മുകളിലാണ് അയാൾക്കുള്ള ഭക്ഷണം, അയാളുടെ വെള്ളം. ഇയാൾ നോക്കുമ്പോ വാഹനം കാണാനില്ല, ചുറ്റുഭാഗവും മരുഭൂമി. എവിടേക്ക് നടക്കും? കര കാണാത്ത മരുഭൂമി. ഈ മനുഷ്യൻ തളർന്നു പോയി. ഈ മരുഭൂമിക്ക് മധ്യഭാഗത്ത് വെച്ചുകൊണ്ട് ഞാനിവിടെ മരണപ്പെടും. ആരോരുമില്ലാത്ത ഈ മരുഭൂമിയിൽ വെച്ചായിരിക്കും എന്റെ മരണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ആ കിടത്തത്തിൽ അയാൾ ഉറങ്ങിയിട്ട് അയാൾ എണീറ്റു. അയാൾ എണീറ്റ് കണ്ണു തിരുമി നോക്കുന്ന സമയത്തതാ അയാളെ മുമ്പിൽ അയാളെ നഷ്ടപ്പെട്ട വാഹനം, അയാളെ നഷ്ടപ്പെട്ട വാഹനം. മാത്രമല്ല ആ വാഹനത്തിന്റെ മുകളിൽ അയാളെ ഭക്ഷണമുണ്ട്, ആ വാഹനത്തിന്റെ മുകളിൽ അയാൾക്കുള്ള വെള്ളമുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇയാളെ സന്തോഷത്രയായിരിക്കും. ഇയാൾക്കുള്ള സന്തോഷം വാക്കുകളിൽ പറയാൻ കഴിയോ? വാക്കുകളിൽ ഒതുക്കാൻ കഴിയോ? വലിയ സന്തോഷം ഈ മനുഷ്യനുണ്ടാകുന്നത് പോലെ. കാരണം മരണപ്പെട്ടു. ഈ മരുഭൂമിയിൽ വെച്ച്, ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിലതാ അയാളുടെ വെള്ളവും ഭക്ഷണവും സഹിതം അയാളെ വാഹനം. ഇയാളെ സന്തോഷത്രയായിരിക്കും. ഇയാളെ സന്തോഷം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. ഈ മനുഷ്യനെക്കാളും സന്തോഷം ഒരാള് നന്നാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലാക്കുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരാൾ നന്നാകുക എന്നുള്ളത് അല്ലാഹുവിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്, വലിയ തൃപ്തിയുള്ള കാര്യമാണ്. അതിന് എമ്പാടും അവസരങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നു. ഈ റമദാനിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, വിശുദ്ധമായ റമദാന് കടന്നു വന്നാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന,
സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ ആശയം? സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന മാസമാണ് വിശുദ്ധ റമദാൻ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. അങ്ങനെ റമദാൻ മനുഷ്യന് നന്നാവാനുള്ള അവസരം അള്ളാഹു ഒരുക്കുകയാണ് റമദാനിലൂടെ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പക്ഷേ പലപ്പോഴും നമ്മൾ നന്നാവുന്നതിൽ നിന്ന് നമ്മളെ തിരിച്ചു കളയുന്ന പല കാരണങ്ങളുണ്ട്. നാളിപ്പോ ഒരാൾ പറഞ്ഞു, എനിക്ക് അള്ളാഹു താല ഞാൻ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമല്ല, അള്ളാഹു റഊഫുർ റഹീമാണ് ഖുർആനിൽ. ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല, കാരണം അള്ളാഹു താല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് റഊഫുർ റഹീമാണ്. അള്ളാഹു താല റഹ്മത്ത് ചെയ്യും, അള്ളാഹുവിന്റെ കരുണ കൊണ്ട് ഞാൻ സ്വർഗത്ത് കടക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ ഇനി ഇങ്ങനെ പോട്ടെ, നിസ്കാരം വേണ്ട, നോമ്പും വേണ്ട, ഈ പോണ പോലെ പോട്ടെ, അള്ളാഹു തആല റഊഫുർ റഹീം അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മേൽ ഇഅ്തിമാദ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവലംബമാക്കിയിട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവലംബമാക്കണം. സ്വർഗത്തിൽ കടക്കാനുള്ളത് റഹ്മത്ത് മാത്രമാണ്. അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ടേ ഒരാൾ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ, അത് ശരിയാണ്. പക്ഷേ അള്ളാഹു റഊഫുർ റഹീമാണ് എന്ന് പറഞ്ഞിട്ട് നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ അദാബ് വേദനാജകരമാണ്, എന്റെ ശിക്ഷ വേദനാജകരമാണ്. ഏറ്റവും വേദനാജകരമായ ശിക്ഷ അള്ളാഹുവിന്റെ ശിക്ഷയാണ്. നരകം അതിനേക്കാളും വേദനാജകരമായ ശിക്ഷയില്ല. ദുനിയാവിൽ നമ്മൾ എന്ത് പ്രയാസം അനുഭവിച്ചാലും നരകത്തിന്റെ അടുത്തേക്ക് പോലും എത്തുകയില്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, പഠിച്ചോ, എനിക്കൊന്നും ചെയ്തിട്ടില്ല. നന്ദി കെട്ട വാക്കുകൾ പറയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണാനുള്ള കണ്ണ് തന്നു, കേൾക്കാനുള്ള കേൾവി തന്നു, നമുക്ക് എത്രയെത്ര അവയവങ്ങൾ തന്നു, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അള്ളാഹു ഫിറ്റ് ചെയ്തു, അതുകൊണ്ടൊക്കെ എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്. അതൊന്നും ചിന്തിക്കാതെ പഠിച്ചോൻ, എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ദുനിയാവിൽ എന്ത് പ്രയാസം നമ്മൾ സഹിച്ചാലും നരകത്തിന്റെ പ്രയാസം കടോരമാണ്, കഠിനമാണ്. അള്ളാഹു തആല ഒരു സെക്കൻഡ് പോലും ആ നരകത്തിൽ കടത്താതെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകം ഭീകരമാണ്, ഭയാനകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഒരു ഉദാഹരണ സഹിതം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അയാൾ ജീവിക്കുന്നത് 100 വർഷം അയാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും അയാൾ അനുഭവിക്കുന്നു. അയാൾ ഒരിക്കൽ പോലും നന്നായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വളരെ ദാരിദ്ര്യത്തിലാണ് അയാളെ ജീവിതം. അയാൾ നല്ലൊരു വസ്ത്രം എടുത്തിട്ടില്ല. അയാൾക്ക് എല്ലാ രോഗങ്ങളും അയാൾക്കുണ്ട്. അങ്ങനെ ഈ ദുനിയാവിൽ സഹിക്കാവുന്ന എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഒരാൾ ഈ ദുനിയാവിൽ ജീവിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഈ ദുനിയാവിൽ ഒരാൾ എല്ലാ പ്രയാസവും സഹിച്ചിട്ട് ജീവിക്കുകയാണ്. അയാൾ 100-ാമത്തെ വയസ്സിൽ അതാ കാഫിറായിട്ട് ചത്തുപോകുന്നു. ആ മനുഷ്യനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അയാള് പറയുന്ന വാക്കുണ്ട്. പഠിച്ചോരെ, അള്ളാഹു തആല ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണ്, നരകത്തിലിടുമ്പോ ഈ നരകത്തിലുള്ള ശിക്ഷ കേൾക്കാണുമ്പോ, ഈ നരകീയ ശിക്ഷ അനുഭവിക്കുമ്പോ ചോദ്യം വരുന്നു, ദുനിയാവിൽ വല്ല പ്രയാസവും നിങ്ങൾക്കുണ്ടായിരുന്നോ? ആ സമയത്ത് ഈ മനുഷ്യന്റെ മറുപടി, അയാൾ ഒരു നേരം പോലും നന്നായി ഭക്ഷണം കഴിച്ചിട്ടില്ല, മുഴുവനായി ദാരിദ്ര്യത്തിലാണ് ജീവിതം, എല്ലാ രോഗങ്ങളും വേദനകളും അയാൾ സഹിച്ചു ദുനിയാവിൽ വെച്ചിട്ട്. ആ മനുഷ്യന്റെ മറുപടി, ഇല്ല ഇല്ല ഇല്ല, പഠിച്ചോനെ, ദുനിയാവിൽ എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല. അപ്പൊ നരകത്തിലുള്ള ശിക്ഷ അനുഭവിക്കുമ്പോ ദുനിയാവിൽ അനുഭവിച്ച വേദനകളൊന്നും ഒന്നുമല്ല, നേരെ മറിച്ച് സ്വർഗവും അങ്ങനെയാണ്. നബി തങ്ങൾ പറയാണ്, ഒരാളിവിടെ 100 വർഷം ജീവിക്കുന്നു,
ഈ ദുനിയാവിലുള്ള എല്ലാ സൗകര്യങ്ങളും അയാൾ അനുഭവിച്ച് ജീവിക്കുകയാണ്. നൂറാമത്തെ വർഷം അയാള് മുഅ്മിനായിട്ട് മരണപ്പെട്ടു പോകുന്നു. അയാള് സ്വർഗത്തിലെത്തുന്നു, സ്വർഗത്തിന്റെ സുഖങ്ങൾ അയാൾ ആസ്വദിക്കുന്നു. അപ്പോൾ ചോദ്യം വരികയാണ്, നിങ്ങൾക്ക് ദുനിയാവിൽ വല്ല സന്തോഷവും ലഭിച്ചിട്ടുണ്ടോ? അയാളെ മറുപടി, എനിക്ക് ദുനിയാവിൽ ഒരു സന്തോഷവും ലഭിച്ചിട്ടില്ല, ദുനിയാവിൽ എനിക്കൊരു സുഖവും ലഭിച്ചിട്ടില്ല. കാരണം സ്വർഗത്തിന്റെ സുഖങ്ങൾ കാണുമ്പോ, സ്വർഗത്തിന്റെ സന്തോഷം കാണുമ്പോ ദുനിയാവിൽ അനുഭവിച്ചതൊന്നും ഒരു സുഖമേ ആയി തോന്നുന്നില്ല. അതാണ് സ്വർഗം, അതാണ് നരകം. അതുകൊണ്ട് അല്ലാഹു തആല ഗഫൂറു റഹീമാണ് എന്നതോടൊപ്പം തന്നെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അതുകൊണ്ട് അല്ലാഹു തആല ഗഫൂറു റഹീമാണ്. ഞാൻ ഇങ്ങനെ ഈ പോക്ക് പോട്ടെ എന്ന് വിചാരിക്കണ്ട, അല്ലാഹു അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മേൽ അവലംബമാക്കിയിട്ട് നന്നാകാതെ പോകുന്നവരുണ്ട് ചിലര്, ചില ആളുകള്. നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളൊക്കെ തന്നെ, ഇനിയുണ്ടല്ലോ എനിക്ക് ആയുസ്, ഇപ്പൊ ഒരു 10-30 വയസ്സായിട്ടല്ലേ ഉള്ളു, അല്ലെങ്കിൽ 40 വയസ്സായിട്ടുള്ളൂ. എന്റെ വല്യപ്പ മരിച്ചത് 120-ാമത്തെ വയസ്സിലാ, വാപ്പ മരിച്ചത് 90-ാമത്തെ വയസ്സിലാ. ആ കണക്കൊക്കെ നോക്കുമ്പോ എന്തായാലും എനിക്കൊരു 75 ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും അവസരമുണ്ട്, നന്നാവാൻ അവസരമുണ്ട്. അതുകൊണ്ട് കുറച്ചങ്ങട്ട് കയ്യട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാ വല്യപ്പ മരിച്ചത് 120-ാമത്തെ വയസ്സില്, വാപ്പ മരിച്ചത് 90-ാമത്തെ വയസ്സില്, പക്ഷേ മരണത്തിന് സമയമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏത് സമയത്തും നമ്മളെ തേടിയെത്താവുന്ന ഒന്നാണ്. അതാണ് നുബാത്തിയ ഖുതുബയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും, കണ്ണിമാങ്ങ വീണു പോകുന്നത് കണ്ടിട്ടില്ലേ, മച്ചിങ്ങ വീണു പോകുന്നത് കണ്ടിട്ടില്ലേ, ഇളനീര് വീണു പോ ഇളനീര് പറിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ലേ, ഇളനീര് പറിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ലേ. അതുപോലെ മൂത്ത് പാകമായതിന്റെ ശേഷം നാളികേരം പറിച്ചെടുക്കാറുണ്ട്, മാങ്ങ പറിച്ചെടുക്കാറുണ്ട്, എന്നതുപോലെ പച്ചയാകുമ്പോഴും പറിച്ചെടുക്കാറുണ്ട്, കണ്ണിമാങ്ങയാകുമ്പോഴും പറിച്ചെടുക്കാറുണ്ട്, മച്ചിങ്ങ വീണു പോകാറുണ്ട്, ഇളനീര് പറിച്ചെടുക്കാറുണ്ട്, മൂത്ത് തേങ്ങയായതിന്റെ ശേഷം നാളികേരം പറിച്ചെടുക്കാറുണ്ട്. ഇതുപോലെ ഏത് സമയത്തും നിന്നെ തേടിയെത്തുന്ന ഒന്നാണ് മരണം. മരണത്തിന് സമയമില്ല, മരണത്തിന് ആയുസ് പ്രശ്നമല്ല, മരണത്തിന് വയസ്സ് പ്രശ്നമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ പത്രത്തിന്റെ ചരമകോളം ഒന്ന് പരിശോധിച്ചു നോക്ക്, ഏത് ദിവസത്തെ പത്രം നമ്മൾ എടുത്തു നോക്കിയാലും ആ ചരമകോളത്തില് 10-ഇന്റെയും 20-ഇന്റെയും ഇടയിലുള്ള പ്രായക്കാരുണ്ട്, 30 വയസ്സിന്റെ ഇടയിലുള്ള പ്രായക്കാരുണ്ട്, 40 വയസ്സിന്റെ ഇടയിലുള്ള പ്രായക്കാരുണ്ട്, 50 വയസ്സിന്റെ ഇടയിലുള്ള പ്രായക്കാരുണ്ട്. എല്ലാ പ്രായക്കാരും ചരമകോളത്തില് വരുന്നുണ്ട്. നമ്മളെ ഖബറിസ്ഥാനിൽ ഒന്ന് നമ്മൾ ചെന്ന് നോക്ക്, നമ്മളെ മഹലിന്റെ ഖബറിസ്ഥാനിൽ ഒന്ന് ചെന്ന് നോക്ക്, ആ ഖബറിസ്ഥാനിൽ ആരൊക്കെ കിടക്കുന്നുണ്ട്? ചെറിയ കുട്ടികളില്ലേ, യുവാക്കളില്ലേ, ബാല്യക്കാരില്ലേ, പ്രായമായവരില്ലേ, പണക്കാരില്ലേ, പാവപ്പെട്ടവരില്ലേ, സ്വാധീനമുള്ളവരില്ലേ, സ്വാധീനമില്ലാത്തവരില്ലേ, എല്ലാ വിഭാഗക്കാരും കിടക്കുന്നതല്ലേ ഖബറിസ്ഥാന്. ഇതെന്താണ് അറിയിക്കുന്നത്? ഇതെന്താണ് പഠിപ്പിക്കുന്നത്? ഓർക്കുന്നുണ്ടോ മരണം ഏത് സമയത്തും എപ്പോഴും നമ്മളെ തേടിയെത്താം? മരണത്തിന് രോഗം വേണ്ട, രോഗമുള്ളവർ മരിക്കണമെന്നില്ല, ആരോഗ്യമുള്ളവർ മരിക്കാതിരിക്കണമെന്നില്ല. അതുകൊണ്ട് നന്നാകല് പിന്തിക്കണ്ട, അവസരങ്ങൾ മുതലാക്കണം. ഇനി ഇതുപോലത്തെ ഒരു റമദാൻ അടുത്ത വർഷമാണ്. ആ റമദാനിൽ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്നറിയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മളോട് കൂടി ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ സദസ്സിലില്ല, പലരും കിടക്കുന്നത് ഖബറിലാണ്.
നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് കിടക്കുന്നത് ഖബറുസ്ഥാനിലാണ്. അടുത്ത റമദാനിൽ ഈ കൂടിയ ആരൊക്കെ ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് ഇസ്സത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനിയും സമയമുണ്ട് എന്ന നിലക്ക് നന്നാകാതെ പോകണ്ട. വേറെ ചിലർ നന്നാകുന്നതിന്റെ പ്രശ്നം ദുനിയാവാണ്, നന്നാകണമെന്നുണ്ട്, പക്ഷേ ദുനിയാവ് ആലോചിക്കുമ്പോ ബിസിനസ്സുകൾ, അത് പലിശയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ്. അതുപോലെ ദുനിയാവിലിങ്ങനെ കടന്ന് ദുനിയാവിന്റെ പ്രശ്നങ്ങളുമായി ഇങ്ങനെ ഓടുകയാണ്, ആഖിറത്തെ കുറിച്ച് ഒരു ഓർമ്മയുമില്ല. ആ നിലക്ക് നന്നാകാതെ പോകുന്നവരുണ്ട്. ദുനിയാവിലങ്ങ് കിടന്ന് മുഴുകിയിട്ട് ദുനിയാവുമായിട്ട് ശുഗൂലായിട്ട് ദുനിയാവിന്റെ ചിന്തകളുമായി മാത്രം നടക്കുന്നു, ആഖിറത്തെ കുറിച്ച് ഒരു ബോധവുമില്ല. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അതിനൊക്കൊരു ന്യായമുണ്ട്. ഞാനിന്നാളൊരു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ലോട്ടറി കച്ചവടക്കാരൻ ബസ്സിലിരിക്കുമ്പോ ലോട്ടറി കൊണ്ട് വന്നു. സാധാരണ തലേക്കെട്ടൊന്നും കിട്ടി എന്ത് ചെയ്യല്ല, ലോട്ടറിക്കാര് വരലില്ല, നമ്മളെ കാറുമ്പോ മാറിപ്പോല. ഇയാള് വന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ് ലോട്ടറി എടുക്കാൻ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളെ പേരെന്താ? പേര് ചോദിച്ചപ്പോ നമ്മളെ ജാതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് തെറ്റല്ലേ, നിങ്ങക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തുകൂടെ, ഇത് തെറ്റല്ലേ. അപ്പൊ ഇയാളെ മറുപടി, മൊയ്ലേരെ അതിനെ ജീവിക്കണ്ടേ, മൊയ്ലേരെ ജീവിക്കണ്ടേ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, അല്ല മരിക്കണ്ടേ വെച്ചു. അപ്പൊ ലോട്ടറിക്കാരന് പറയാനുള്ള മറുപടി ജീവിക്കണ്ടേ. അങ്ങനെ ആര് എന്ത് തോന്നിവാസം ചെയ്യണം, ആര് എന്ത് തെറ്റായ രൂപത്തിൽ എന്ത് സമ്പാദിക്കണേ, അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചോക്കി ജീവിക്കണ്ടേ. എല്ലാത്തിനുണ്ട് ഒരു പലിശയുമായി ബന്ധപ്പെടുമ്പോ, ലോണുമായി ബന്ധപ്പെടുമ്പോ. അപ്പൊ ജീവിക്കണ്ടേ, എങ്ങനെയാവുക, ഇതൊന്നും നടക്കൂല. ഇതാണ് മറുപടി, ജീവിക്കണ്ടേ. മരിക്കണ്ടേ എന്ന് ചിന്തിക്കുന്നില്ല, ജീവിക്കണ്ടേ. ജീവിതം എങ്ങനെയായാലും ഉണ്ടാകും. അള്ളാഹു ഖദാ ആക്കിയ കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും. അള്ളാഹു നമുക്ക് നൽകാൻ തീരുമാനിച്ചത് ഒരാൾക്കും തടയാൻ കഴിയില്ല. ലാ മാനിയ ലിമാ അഅതൈതാ, അള്ളാഹു തടയാൻ തീരുമാനിച്ചത് ഒരാൾക്കും നൽകാനും കഴിയൂല. വലാ മുഅതിയ ലിമാ മനഅതാ, ഇത് ഉറപ്പിക്കുന്നവരല്ലേ നമ്മള്, ഇത് വിശ്വസിക്കുന്നവരല്ലേ നമ്മള്. അതുകൊണ്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട് ദുനിയാവിലങ്ങ് ലയിച്ചിട്ട് ആഖിറം നഷ്ടപ്പെടുത്തി കളയണ്ട. ഇടക്കൊക്കെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കണം. ദുനിയാവിന്റെ സുഖങ്ങളിൽ ജീവിക്കുമ്പോ ആഖിറത്തെ കുറിച്ച് ഓർമ്മ വരൂല, മരണത്തെ കുറിച്ച് ഓർമ്മ വരൂല, ഖബറിനെ കുറിച്ച് ഓർമ്മ വരൂല. നമ്മളൊക്കെ മരിക്കുന്ന സമയമുണ്ട്, നമ്മളൊക്കെ മരിക്കുന്ന സമയമുണ്ട്. നമ്മുടെ കണ്ണിന് പഞ്ഞി വെക്കുന്ന സമയമുണ്ട്, മൂക്കിന് പഞ്ഞി വെക്കുന്ന സമയമുണ്ട്, നമ്മുടെ ഇട്ടിരുന്ന വസ്ത്രം ഊരുന്ന സമയമുണ്ട്, മൂന്ന് കഫം പുടിയിലായിട്ട് നമ്മളൊരു പോകുന്ന സമയമുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് മയ്യത്ത് കെട്ടില് വരും, ഏത് വാഹനം വരാത്ത വീട്ടിലേക്കും മയ്യത്ത് കെട്ടില് വരുന്നൊരു സമയമുണ്ട്. അതുകൊണ്ട് യാത്ര പോകേണ്ടവരാണ് എന്ന ചിന്ത ഇടക്കൊക്കെ നമുക്ക് വരണം. നമ്മൾ വെറും ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ വെറും ദുനിയാവുമായിട്ട് മുഴുകി ആഹ്റം നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരണം. ദുനിയാവിൽ രസിച്ച് ജീവിക്കുമ്പോ നന്നാകണം എന്നുള്ള ചിന്ത വരൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്നു അദ്അം റളിയല്ലാഹു അൻഹു 18 രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അതാ തന്റെ രാജകൊട്ടാരവും എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു കറുത്ത കരിമ്പുടം മാത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്അം റളിയല്ലാഹു അൻഹു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്, സംഭവങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കൊട്ടാരം വിട്ടുപോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ദിവസം മഹാനവറുകളുടെ കൊട്ടാരം അടിച്ചു വാരുന്നൊരു പെണ്ണ് മഹാനവറുകളുടെ കട്ടിലിൽ ഇരുന്ന് ഉറങ്ങുകയാണ് മഹാൻ ചെന്നപ്പോ ഇബ്രാഹിമിനു അദ്അം എന്ന രാജാവ്
തന്റെ റൂമിലേക്ക് ചെന്നപ്പോ ഈ കൊട്ടാരം അടിച്ചു വാരുന്ന സേവകയായ പെണ്ണ് തന്റെ കൊട്ടാരക്കട്ടിലിരുന്ന് ഉറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനു അത് അമൃതിയല്ലാഹുന്നു. ആ പെണ്ണിനെ ദേഷ്യത്തോടുകൂടി ഒരു അടി കൊടുക്കുന്നു. കാരണം രാജാവിന്റെ കട്ടിലിൽ കയറിയിട്ട ഇരുന്നുറങ്ങുന്നു. ഈ അടി അങ്ങ് കിട്ടിയപ്പോ ഈ പെണ്ണ് പെട്ടെന്ന് ചിരിക്കുന്നു. ചിരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ പെണ്ണ് കരയുകയാണ്. ഇബ്രാഹിമിനു അത് അമിന് ഈ സംഭവം കണ്ടപ്പോ അത്ഭുതമായി. അടി കിട്ടിയപ്പോ പെണ്ണ് ചിരിക്കുക, ആദ്യം ചിരിക്കുകയാണ്, പിന്നെ കരയുകയാണ്. ഇബ്രാഹിമിനു അത് അന്തങ്ങൾ ചോദിച്ചു, എന്താ പെണ്ണേ അടി കിട്ടിയപ്പോ ആദ്യം ചിരിച്ചത് പിന്നെ കരഞ്ഞത്? ഇപ്പൊ പെണ്ണിന്റെ മറുപടി, ആദ്യം ചിരിച്ചത്, രാജാവേ ഈ കൊട്ടാരത്തില് ഞാന് ഈ കൊട്ടാരത്തിന്റെ സുഖം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അടിച്ചു വാരുന്ന സമയത്ത് നിങ്ങളെ കട്ടിലൊന്ന് ഇരുന്നതാണ്, ഇരുന്നപ്പോ ഞാനൊന്ന് അറിയാതെ ഉറങ്ങി. ആ ഉറങ്ങിയതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ കിട്ടി. ഇനി നാളെ ആഖിറത്തിൽ എന്നോട് ചോദ്യമില്ല. ഇതാലോചിച്ചപ്പോ ചിരിച്ചതാണ്, പിന്നെന്തിനാ കരഞ്ഞത്? കരഞ്ഞത് ഞാൻ കുറച്ച് സമയം ഈ കട്ടിലിൽ നിന്ന് ഇരുന്നപ്പോൾ നിങ്ങൾ എന്നെ അടിച്ചല്ലോ. എന്നാൽ ഈ കൊട്ടാരത്തിലുള്ള സുഖങ്ങൾ ആസ്വദിച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഉടമസ്ഥനായ നിങ്ങള്, എന്റെ യജമാനനായ നിങ്ങള് എന്നെ ഒരൽപസമയം ഈ കൊട്ടാരത്തിന്റെ കട്ടിലിൽ ഒന്ന് ഇരുന്ന് പഠിച്ചു. എന്നാൽ എന്റെയും നിങ്ങളുടെയും രാജാവായ റബ്ബ് നിങ്ങളെ ശിക്ഷിക്കുമല്ലോ എത്ര കാലമായി ഈ സുഖങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട്. ഈ പെണ്ണിന്റെ ചോദ്യം അങ്ങ് കേട്ടപ്പോ ഇബ്രാഹിമിന് അത് തങ്ങള് അതാ നെട്ടിത്തെരിച്ചു പോയി. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വന്നുപോയി. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു. അങ്ങനെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് കൊട്ടാരത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണത്തളികയിലേക്കിരിക്കുകയാണ്. അപ്പോളതാ പെട്ടെന്നൊരു കാക്ക വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഭക്ഷണത്തളികയിൽ നിന്ന് ഒരപ്പമെടുത്തുകൊണ്ട് ഒരു പത്തിരി എടുത്തുകൊണ്ട് ഈ കാക്ക പറക്കുകയാണ്. ഇബ്രാഹിമിന് അത് അന്തങ്ങള് അതാ അത്ഭുതപ്പെട്ടു പോയി. രാജകൊട്ടാരത്തിലേക്ക് കാക്ക കടന്നു വന്ന് രാജാവിന്റെ ഭക്ഷണമതാ കൊത്തിയെടുത്തു പോകുന്നു. ഇബ്രാഹിമിന് അത് അന്തങ്ങള് ആ കാക്കയുടെ പിന്നാലെ പോകുകയാണ്. കാക്ക പോകുന്നത് സുബ്ഹാനല്ലാഹ്, കാക്ക പറന്നു പോകുന്ന ഒരു കാട്ടിലേക്കാണ്. ഇബ്രാഹിമിന് അത് അന്തങ്ങൾ തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് ആ കാക്കയുടെ പിന്നാലെ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ടിയിട്ട മനുഷ്യന്റെ വായിലേക്ക് ഈ കാക്കയതാ രാജാവിന്റെ സുപ്രയിൽ നിന്ന് തട്ടിയെടുത്ത ഭക്ഷണം ആ മനുഷ്യന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇബ്രാഹിമിനു അത് അന്തങ്ങള് ആകെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, ഈ കാട്ടിന്റെ ഉള്ളിൽ ഒറ്റക്ക് കെട്ടിയിട്ട ഈ മനുഷ്യനും റബ്ബ് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട മനസ്സുമായിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അത് അന്തങ്ങള് വീട്ടിലിരിക്കുന്ന സമയത്തതാ ഒരു മനുഷ്യൻ കയറി വരികയാണ്. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി വരിക, എന്നിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നേരെ മേലോട്ട് അങ്ങോട്ട് കയറിപ്പോവുക. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താ മേലോട്ട് കയറുന്നത്? അപ്പൊ ഇയാളെ മറുപടി, എന്റെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ഒട്ടകത്തിന്റെ മുകളിലുണ്ടോ നോക്കാനാണ്. ഇബ്രാഹിമിന് അത് എന്തെങ്കിൽ പറഞ്ഞു, വിഡ്ഡി ഒട്ടകം രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ എങ്ങനെ എത്തും? അപ്പൊ ഈ മനുഷ്യന്റെ മറുപടി, ഞാനല്ല വിഡ്ഡി, നിങ്ങളാ വിഡ്ഡി. എന്തേ, ഈ രാജകൊട്ടാരത്തിൽ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ട് നിങ്ങൾ റബ്ബിനെ അന്വേഷിക്കുകയാണ്. ഈ സുഖങ്ങൾ മുഴുവനും ആസ്വദിച്ചിട്ട് നിങ്ങൾ റബ്ബിനെ അന്വേഷിക്കുകയാണ്. ഇവിടുന്ന് എവിടുന്ന് കിട്ടാനാ റബ്ബിനെ?
ഈ സുഖങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ഇബ്രാഹിമിന് അത് ഗന്ധങ്ങൾ നെട്ടിപ്പോയി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോ ബഹുമാനപ്പെട്ടവര് തന്റെ രാജകൊട്ടാരം 18 രാജ്യവും വിട്ട് അതാ ഒരൊറ്റ കരിമ്പുടം മാത്രം ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ദുന്യാവുമായി ബന്ധപ്പെട്ടങ്ങ് ജീവിക്കുമ്പോ നന്നാകണം എന്ന ചിന്ത വരൂല. പിന്നെ നന്നാകുന്നതിൽ നിന്ന് പിന്തിരിച്ചു കളയുന്ന കാര്യം എന്താണ്? ദോഷങ്ങള് ചെറുതായി കാണും. ചില ആളുകൾ പറയുന്നിട്ടില്ല, ഞാനത് ചെറിയൊരു തെറ്റല്ല, അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതല്ലേ, നമ്മളൊക്കെ പറിച്ചില്ലാണ്. എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് പറയുമ്പോ അതിപ്പോ എല്ലാവരും ചെയ്യണല്ലേ, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, അതൊരു ചെറിയൊരു തെറ്റല്ലേ. ഇങ്ങനെ തെറ്റുകളെ നിസ്സാരമായിട്ട് കാണുമ്പോ നമുക്ക് നന്നാകാൻ കഴിയൂല. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് അവന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ തലക്ക് മുകളിൽ ഒരു മല കയറ്റി വെച്ചതുപോലെയാണ്. ഒരു തെറ്റ് ചെയ്താൽ, എത്ര ചെറിയ തെറ്റാകട്ടെ, തെറ്റ് ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം തലക്ക് മുകളിൽ ഒരു മല കയറ്റി വെച്ചതുപോലെ, എപ്പോഴും ഈ മല അവന്റെ തലയിലേക്ക് വീഴാം പേടിയോടുകൂടിയായിരിക്കും. ഇതേ അവസ്ഥയായിരിക്കും തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം തെറ്റി എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ മുമ്പിലൂടെ ഒരു ഈച്ച പറക്കുന്ന പ്രതീതി അവനുള്ളൂ. ഒരു ഈച്ചണ് പറന്നുപോയ അതട് തട്ടിക്കൾ, അതൊരു വിഷയമല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ തെറ്റുകൾ നിസ്സാരമായി കാണ ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ചെറിയ തെറ്റുകളായിട്ട് കാണുന്ന കാര്യങ്ങൾ നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് അത് വലിയ തെറ്റുകളായിട്ടുണ്ടാകും അല്ലാഹുവിന്റെ അടുക്കല്. നമ്മൾ ചെറുതായി കാണുന്ന തെറ്റുകള് റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോ വിചാരണക്ക് നിൽക്കുമ്പോ അത് വലിയ തെറ്റുകളായിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ വലിയ തെറ്റുകളായി കണ്ട് നമ്മൾ ഖേദിച്ചു മടങ്ങി, പഠിച്ചവനോട് തെറ്റ് പറഞ്ഞ് മടങ്ങി, ആ തെറ്റുകൾ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ ചെറുതായിരിക്കും. അതുകൊണ്ട് ദോഷങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. അത് ചെറിയൊരു തെറ്റല്ലേ, അതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന നിലക്ക് നിസ്സാരമായി കാണരുത്. നമ്മൾ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നമ്മൾ നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് തെറ്റുകളെ നിസ്സാരമായി കാണുമ്പോൾ നമുക്ക് നന്നാകാൻ കഴിയൂല. പിന്നെയുള്ളത് നമ്മൾ ഒരുപാട് നന്മ ചെയ്യണ്ടല്ലോ, ഒരുപാട് നിസ്കരിക്കണ്ട്, നമ്മള് ദിക്റല്ലുണ്ട്, ഖുർആൻ ഓതുണ്ട്, മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇടക്കൊക്കെ ഒരു തെറ്റ് ചെയ്താൽ അതൊന്നും ഒരു പ്രശ്നമല്ല, അത് അങ്ങോട്ട് മായ്ച്ചു പോയിക്കോ. ഈ ചിന്താഗതി കൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തടസ്സമാകുന്നു. നമ്മൾ ഒരുപാട് നല്ലത് ചെയ്യണ്ടല്ലോ, ആ നല്ലത് കൊണ്ട് ഈ ചീത്ത കാര്യങ്ങൾ, ഈ തെറ്റ് ഇടക്കൊക്കെ നമ്മളെ ജീവിതത്തിൽ വന്നാലും അതങ്ങ് മാഞ്ഞു പോയിക്കോളും എന്ന നിലക്ക് നന്നാകാതെ പോകുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരുപാട് അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ അമലുകൾക്കൊക്കെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് സ്വീകാര്യമാകണം റബ്ബിന്റെ മുമ്പില്. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിച്ചു എന്നതിന് എന്താണ് നമ്മളെ കയ്യിൽ തെളിവുള്ളത്? എന്തുണ്ട് തെളിവ്? നമ്മളൊരു വിഷയത്തിന് വേണ്ടി പോയ ഒരു അപേക്ഷ കൊടുത്താല് ആ അപേക്ഷ കൊടുത്തതിന്റെ ഫീസ് മടച്ചു കഴിഞ്ഞാൽ റെസീറ്റ് കിട്ടും. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് കരഞ്ഞെടുക്കണം, ഈ പോസ്റ്റ് വേണം, അപ്പൊ നമ്മൾക്ക് പോസ്റ്റിന് കാശ് വേണം. ആ കാശടക്കാൻ നമ്മൾ കാശടച്ചു കഴിഞ്ഞാൽ അതിന്റെ റെസീറ്റ് കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ മുമ്പില് പോസ്റ്റ് വരുന്നതാണ്. നമ്മൾ അപേക്ഷ സ്വീകരിച്ചു, നമ്മളെ കാശ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളാണ് റെസീറ്റ്. എന്നാൽ നമ്മൾ എത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ദിക്റ് ചൊല്ലാൻ തുടങ്ങിയിട്ട്, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അമലിന് നമുക്ക് റെസീറ്റ് കിട്ടിയിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എന്താണ് തെളിവ്? സ്വീകാര്യമല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ലല്ലോ. നമ്മളൊക്കെ നിസ്കാരം, ബഹുമാനപ്പെട്ട ഇമാം സാലി റഹ്മുള്ള തങ്ങൾ പറഞ്ഞു, നമ്മൾ പലപ്പോഴും വിചാരിക്കലിന് ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്,
സാലിമാ പറയുന്ന നിന്റെ നിസ്കാരം എങ്ങനെയാണ്? രാവിലെ നീ എണീക്കുകയാണ്, എണീറ്റ് വുദു ചെയ്തിട്ട് നീ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് പച്ച നുണ പറയുകയാണ്, കളവ് പറയുകയാണ്. എന്താണത്? രാവിലെ വുദൂഇ ചെയ്ത് ഉറക്കത്തുനിന്ന് വന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, വജ്ജഹ്തു വജ്ഹി അല്ലദി ഫതറ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിലേക്ക് ഞാനിതാ തിരിയുന്നു, എന്റെ മനസ്സ് തിരിക്കുന്നു എന്ന് പറയുന്നു. നിന്റെ മനസ്സെവിടെ? നിന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നിന്റെ മനസ്സിലുള്ളത് നിന്റെ ബിസിനസ് അല്ലേ? നിന്റെ മനസ്സിലുള്ളത് നിന്റെ കൃഷികളല്ലേ? നിന്റെ മനസ്സിലുള്ളത് നിന്റെ കുടുംബമല്ലേ? നിന്റെ ജോലിയല്ലേ? മനസ്സ് റബ്ബിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? അപ്പൊ വജ്ജഹ്തു വജ്ഹിയല്ലദി ഫതറ സമാവാതി വൽ അർളി എന്ന് പറഞ്ഞത് കളവല്ലേ? ഇതല്ലേ നിന്റെ നിസ്കാരം? ബഹുമാനപ്പെട്ട ഇമാം അസ്സാലി റഹ്മുള്ള തങ്ങൾ ചോദിക്കാണ്, രാവിലെ തന്നെ വുദൂ ചെയ്തിട്ട് പടച്ചവന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പച്ച നുണ പറയുന്ന നിസ്കാരം, ആ നിസ്കാരം കൊണ്ടല്ലേ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുന്നത്? അതുകൊണ്ട് അമലുകൾ ചെയ്തുണ്ട്, ഒരുപാട് അമലുകൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും എന്ന നിലക്ക് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കണ്ട. അമലുകൾ സ്വീകരിച്ചാലേ രക്ഷയുള്ളൂ. അമലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അതിന് യാതൊരു പ്രതിഫലവുമില്ല. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സയ്യിദവർകൾക്ക് അല്ലാഹു തആല ഇസ്സത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ നമ്മൾ നന്നാകുന്നതിൽ നിന്ന് നമ്മളെ തിരിച്ചു കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞത്. അതുകൊണ്ട് നന്നാവാനുള്ള അവസരമാണ് ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വഉല്ലിഖത്ത് അബ്വാബുന്നാർ. സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന മാസം, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മാസം. നമ്മളൊന്ന് നന്നാവണം, ആ നിലക്ക് ആകണം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തം സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീ നബിയല്ലാഹ് മാ ബഅദ്. ആദരണീയരായ സയ്യിദവർകൾ, മറ്റു ഉസ്താദുമാരെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധ റമളാനിലെ അവസാന പത്തിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒറ്റയായ രാവിലെ, 23-ാം രാവിലെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ട, ഇഷ്ടപ്പെട്ട നല്ല അമലായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. അവന്റെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നീറുന്ന നീറുന്ന നൂറു നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ട മിസ്ബാഹുൽ ഹുദ, മിസ്ബാഹുൽ ഹുദയെ പറ്റി ഇനി ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുറെ ആത്മീയ സംരംഭങ്ങളുടെ കേന്ദ്രമാണ് മിസ്ബാഹുൽ ഹുദ. അൽഹംദുലില്ലാ, പലപ്പോഴും പലരുടെ സംസാരത്തിൽ നിന്നും ഇവിടെ നടക്കുന്ന മജ്ലിസിൽ വെച്ച് ദുആ ചെയ്തതിന്റെ പേരിൽ അവരുടെ കുറെ കാര്യങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ പലപ്പോഴും പലരും പങ്കുവെക്കാറുണ്ട്. ഇവിടെ നടക്കുന്ന
മാസാന്ത ദഖീറത്തുൽ ഖൈർ സ്വലാത്തിൽ നിന്ന്, ദിഫാഇ മജ്ലിസിൽ നിന്ന്, പോലോത്ത ഇവിടെ നടക്കുന്ന മുഴുവൻ നല്ല മജ്ലിസുകളിൽ നിന്നൊക്കെ ദുആ ചെയ്ത് കാര്യങ്ങൾ നേടിയ വിഷയങ്ങൾ പലപ്പോഴും പലവരും നമ്മോട് പങ്കുവെക്കാറുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള കബൂലിയത്തുള്ള നല്ല മജ്ലിസായി ഈ മജ്ലിസിനെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനൊക്കെ സഹായം അൽഹംദുലില്ലാഹി പരിസരവാസികളായ നമ്മുടെ കുറെ മുഅ്മിനീങ്ങളുടെ സഹായങ്ങളും കുറെ നമ്മുടെ സൗഹൃദ മതത്തിൽപ്പെട്ടവരുടെയും സഹായങ്ങളെ കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. തീർത്തും പരിസരവാസികളുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ് ഇതിന്റെ ചലനം. ഇപ്പൊ നിലവിൽ 1,000,000 മുകളിലേക്ക് കടമുണ്ട് ഈ സ്ഥാപനത്തിന്. ഇവിടെ നടക്കുന്നത് ദീന് പഠിപ്പിക്കുന്ന കുറെ നല്ല മുത്താലിമീങ്ങളാണ് ഇവിടെ വാർത്തെടുക്കുന്നത്. ആ കുട്ടികൾക്ക് ഇൽമു പഠിക്കുന്നതോടുകൂടെ കുറെ മുഅ്മിനീങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ആത്മീയ കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ മിസ്ബാഹുൽ ഹുദ. ഇതിന്റെ സമീപത്ത് പലപ്പോഴും പലവരും നമ്മോട് സഹകരിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. നമുക്ക് നാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ എത്രത്തോളം ഇന്നത്തെ പരിപാടി തന്നെ നാം ഇതിന്റെ സമയക്രമീകരണം വെച്ചുകൊണ്ടാണ് ഇത് നീങ്ങുന്നത്. മറ്റുള്ളവരുടെ പ്രയാസപ്പെടുത്തരുത്. ഇതിന്റെ വാട്സടക്കം കുറച്ചിരിക്കുന്നത് ഒരാൾക്കും നമ്മുടെ അമല് കൊണ്ട് നമ്മുടെ ഇബാദത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമാകരുത് എന്ന് കരുതിയത് കൊണ്ട് മാത്രം തന്നെയാണ്. അള്ളാഹു നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായ രൂപത്തിൽ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഇതിനൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളായ കുറെ ആളുകളാണ്. അതുപോലെ തന്നെ ഇവിടെ മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുറെ ഉമ്മമാർ ഇപ്പൊ ഇന്ന് തന്നെ ഈ പരിപാടിയിലേക്ക് നോമ്പ് തുറക്കാനും അതുപോലത്തെ അത്താഴത്തിനൊക്കെ ആയിട്ട് ഭക്ഷണം നൽകിയ കുറെ ഉമ്മമാരുണ്ട്. അള്ളാഹുവേ അതിനൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്ത കൈകളെ നീ നരകത്ത് തൊട്ട് കാക്കണേ റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള നല്ലൊരു വഴിയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. കുറെ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മന്ദിരായ സയ്യിദ് അവർകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കുറെ ആളുകള് പ്രവാസികളും ഇവിടെ നാട്ടിലുള്ള പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈന്ദവ സുഹൃത്ത് 12,000 രൂപ ഇന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഖത്തറിലുള്ള സുഹൃത്ത് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ പലവരും നോമ്പ് തുറക്കാനും അത്താഴത്തിനും മിസ്ബാഹുലുദയുടെ ദൈനംദിന ചെലവിനും വേണ്ടിയിട്ട് പലപ്പോഴും സഹകരിക്കുന്നവർ മാസാന്തം 1,000 രൂപ തന്ന് സഹകരിക്കുന്ന വരിസംഖ്യ തരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അബുദാബി കമ്മിറ്റിയിൽപ്പെട്ട പ്രിയപ്പെട്ട അഷ്റഫ് ക റസാഖ പോലത്തെ കുറെ ആളുകൾ, ഭാവധാരമി പോലത്തെ കുറെ ആളുകളുടെ സഹായ സഹകരണങ്ങളാണ് ഇതിന്റെ ഗമനത്തിനുള്ള നല്ല സഹായം. നമ്മുടെ നാട്ടിലുള്ള പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ദീനി ദാഴ്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞാജിയെ പോലോത്ത, ബക്കറാജിയെ പോലോത്ത, ഹുസൈനാജിയെ, സലാമാജിയെ പോലോത്ത കുറെ ആളുകൾക്ക് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണോ അള്ളാഹു ഈ മിസ്ബാഹുദ ഇവിടെ ഇവിടെ സ്ഥാപിച്ചതെന്ന് പോലും ആലോചിക്കാറുണ്ട്. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. സജീവമായി എന്ത് പ്രയാസ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അമലുകൾ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരെ പോലോത്ത, അബ്ദുറസാഖ് ബാക്കവിയെ പോലോത്ത അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ വിജയം. അള്ളാഹു അവർക്കും നമുക്കൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു ദൂരപ്പെടുത്തി റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഈ സമയത്ത് നാം ഒരു തീരുമാനം എടുക്കേണ്ടവരുണ്ട്. ഇതൊക്കെ നാം ചെയ്യുന്നത് എന്ത് അമലിവിടെ ചെയ്യുകയാണെങ്കിലും നാം എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഞാനിതെന്റെ ആഖിറത്തിലേക്കുള്ള, എന്റെ ഖബറിലേക്കുള്ള, എന്റെ ഏകാന്ത ജീവിതത്തിൽ, എന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ, എന്റെ ഖബറിലേക്കുള്ള കൂട്ടിനുള്ള അമലുകളാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന ബോധം എന്റെയും നിങ്ങളുടെയും ഒക്കെ കൽബിലുണ്ടാവണം. ഇതൊന്നൊരു ജാടയാവാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഇതൊക്കെ എന്റെ ആഖിറ വിജയത്തിന് വേണ്ടി മാത്രമാണ് എന്നൊരുറപ്പ്, എന്നൊരു യഖീൻ, ഒരു ഇഖ്ലാസ് നമ്മുടെ കൽബിലുണ്ടാവണം. അള്ളാഹു ആക്കി തരുമാറാകട്ടെ.
എപ്പോഴും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ അവന്റെ ആഖിറത്തെ പറ്റി അവൻ ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ ദുനിയാവുമായി കിടപ്പെട്ടവനായിരിക്കും. അവന്റെ ദുനിയാവിലുള്ള പളവളപ്പ് കണ്ട് അവന്റെ ജീവിതം വെറും ദുനിയാവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവൻ അത് മുറിച്ചിരിക്കണം. ആ ദുനിയാവുമായുള്ള ജീവിതം മുറിച്ച് അവൻ ആഹ്റം കൊള്ള ചിന്തിക്കണം. അതിന് എന്ത് വേണം? ഒറ്റ കാര്യം, നീ മരിക്കും, നിന്റെ മരണം അടുത്തെത്തിയിട്ടുണ്ട് എന്നൊരു ബോധം, എന്നൊരു പേടി എനിക്കും നിങ്ങൾക്കും വേണം. അല്ലാഹു നൽകുമാറാകട്ടെ. നോക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, നമ്മോടൊപ്പം കഴിഞ്ഞ റമളാനിന്റെ മുമ്പ്, 4 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ കരീം അഹ്സനി, ഞങ്ങളുടെ സഹോദരിയുടെ മകൻ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം ഖൈറിലും റാഹത്തിലും സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മോടൊപ്പം കളിച്ചിരുന്ന, പ്രായം കൊണ്ട് ജ്യേഷ്ഠനാണെങ്കിലും കൂട്ടുകാരുടെ പോലെ പെരുമാറിയിരുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, അള്ളാഹുവേനി മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. പാതിര സമയത്ത് ഒരു ചൊവ്വാഴ്ച പള്ളിയിൽ നിന്നും വിശാംസ്കാരം കഴിഞ്ഞ് 73 ദിവസമായിട്ടുള്ള പെര താമസിച്ചിട്ട് ആ പുരയിൽ പ്രിയപ്പെട്ട അമ്മായിയമ്മ വന്നിട്ടുണ്ട്. അവരുമായി ഒരു ദിവസം ഒന്ന് കൂടാമെന്ന് വിചാരിച്ച് ഒരു ചൊവ്വാഴ്ച ഇശാനിസ്കാരം കഴിഞ്ഞ് നാളെ അഥവാ ബുധനാഴ്ച സുബിഹി നിസ്കാരം കഴിഞ്ഞ് മദ്രസയിലേക്ക് 7 മണിയാകുമ്പോൾ തിരിച്ചു എത്താം എന്ന് കരുതി പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അവരുടെ വീടായ ചേകനൂരിൽ പോയി പ്രിയപ്പെട്ട കുട്ടിയുമായി ഭാര്യയുമായി സംസാരിച്ചു, അവരുടെ ഉമ്മയുമായി സംസാരിച്ചു. 11 മണിയാകുമ്പോൾ അവര് ഉമ്മ അപ്പുറത്തെ റൂമിലേക്ക് കിടക്കാൻ പോയപ്പോ ഹോളിൽ പായിട്ട് കിടക്കണം പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. അങ്ങനെ 3:30 ഈ ചെറിയ പൈത മകൾ, 8 വയസ്സായ മകൾ തൊട്ടിയിൽ നിന്നും കരയുന്നത് കേട്ട് ഈ കൂട്ടുകാരൻ എടുത്തു, കുട്ടിയെടുത്തു, ഭാര്യയെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ നെഞ്ഞത്ത് വെച്ച് കുട്ടിയെ കളിപ്പിക്കുന്നു. 3:30 സമയത്ത് പാതിര സുബിഹിന്റെ സമയത്ത് അങ്ങനെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. 4:45 ശ്വാസത്തിന്റെ വലി എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭാര്യ തൊട്ടടുത്ത് വന്ന് വിളിച്ചു നോക്കുമ്പോ വിളിക്ക് വിളിയാളം കേൾക്കുന്നില്ല. അവസാന സക്കറാത്തിന്റെ വലി എന്നൊരു വലി വലിക്കുന്ന ശബ്ദം കേട്ട് വാപ്പയെ വിളിച്ചു. വാപ്പ വന്ന് വിളിച്ചു നോക്കുമ്പോ വിളിയാളമില്ല. കലിമ ചൊല്ലി ഈ ലോകത്തോട് വിട പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അവസ്ഥ അല്ലെങ്കിൽ ഇതിനേക്കാൾ അടുത്ത അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ആ ആഹിറമാകുന്ന ലോകത്ത് ഖബറിലേക്ക് കൂട്ടായി നമുക്കുള്ളത് വെറും ഈ നല്ല അമലുകളല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഈ അമലുകൾ ഇഖ്ലാസുള്ള, യഖീനുള്ള, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലുകളാകണം അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അതിന് പാകത്തെ കൽബാകിട്ട് വേണം നമുക്ക് ഈ മജ്ലിസിൽ ഇരിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് കേട്ടില്ലേ, ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി 1 മണിക്ക് പ്രസവിച്ചിട്ട് 90 ദിവസമായ നമ്മുടെ ഈ സുലൈമാൻകാട്, ഇവിടെ ഉള്ള സുലൈമാൻകാട് കമ്മിറ്റിയിൽപ്പെട്ട അവരുടെ സഹോദരിയുടെ മകള്, 19 വയസ്സായ നസീബ എന്ന് പറയുന്ന പെൺകുട്ടി, മാത്തൂരുള്ള പെൺകുട്ടി, ഇന്നലെ രാത്രി 1 മണിക്ക് 93 ദിവസമായ പ്രിയപ്പെട്ട മകൾ എഞ്ചപ്പോ ആ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ട് 2:30 കുട്ടി വീണ്ടും കരയുന്നത് കേട്ട് ഭർത്താവ് എണ്ണി നോക്കുമ്പോ കുട്ടി കരയാണ്. ഈ കരയുന്ന കുട്ടിയെ പാല് കൊടുപ്പിക്കാൻ വേണ്ടി 1 മണിക്ക് പാല് കൊടുത്ത് കിടത്തിയ ഉമ്മയെ, പ്രിയപ്പെട്ട ഭാര്യയെ തട്ടി വിളിച്ചു നോക്കുമ്പോ ആ ഭാര്യ വിളി കേൾക്കുന്നില്ല. ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേനി മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരുടെ ബർസഖിയായ ജീവിതം നീ ഖൈറിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. അള്ളാഹു അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് നമ്മെ കാക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറഞ്ഞു ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറ്, അവന്റെ കാലിനോട്, അവന്റെ ശരീരത്തോട് എത്ര അടുത്തിരിക്കുന്നു, അതിനേക്കാൾ അടുത്തിരിക്കുന്ന മരണം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ആ മരണശേഷമുള്ള ലോകത്തേക്കുള്ള നല്ല അമലിനാണ് നാം ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു അത്തരത്തിലുള്ള ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന, ഖബറിൽ കൂട്ടാക്കുന്ന നല്ല അമലായി ഇത്ര ഈ അമലുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുനിരായ തങ്ങള് ഇൻഷാല്ലാ നമുക്ക് ചെറിയ കുറച്ച് സമയം നസീഹത്ത് ചെയ്ത് ദുആ ചെയ്ത് തരും. ഇവിടെ കുറേ ആളുകള് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. ഇവിടെ ഉള്ളവരും ഇപ്പൊ ഒന്ന്, ഒരു പ്രവർത്തകന്റെ ഉപ്പയുടെ ആണ്ടിന്റെ ദിവസമാണ്, മറ്റൊരു സഹോദരൻ പ്രവർത്തകന്റെ ഉമ്മക്ക് രോഗമാണ്, പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം തങ്ങൾ ദ്വാരക്കണം. പ്രത്യേകിച്ച് ഇതിന്റെ സാരഥികളായ കുറെ ആളുകൾ വിഷമവും പ്രയാസവും ഉള്ളവരുണ്ട്.
കടം കൊടുത്ത പൈസ കിട്ടാനുള്ളവര് പല പ്രശ്നം പ്രയാസമുള്ളവരുണ്ട്. അതിനൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേകം ദുആക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇവിടെ മജ്ലിസിൽ വെച്ച സ്വലാത്ത് ജല്ലി മന്ദിരിച്ച നമ്മളെ മുത്താലിമീങ്ങൾ മന്ദിരിച്ച തേനിവിടെ ഉണ്ട്, അതൊക്കെ നല്ലൊരു സംഖ്യ കൊടുത്ത് നിങ്ങൾ കൈപ്പറ്റണം എന്ന് ഓർമ്മപ്പെടുത്തി ബഹുവന്നരായ തങ്ങൾ അവരുകളെ നമുക്ക് നസീഹത്ത് നൽകുന്നതിനും ദുആ ചെയ്തു തരുന്നതിനും വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.